എത്ര അവിടുത്തെ? രണ്ട് മണി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് തമിഴ്നാട് സേലം നൈനാമല ചന്തയുടെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ചൊവ്വാഴ്ച അതിരാവിലെ 4:30 മണിക്ക് തന്നെ നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കന്നിനെ എടുക്കാനാണ് വന്നിരിക്കുന്നത്. നല്ല വളർത്തുകുട്ടികളെയും പശുക്കിടാവിനെയൊക്കെ വാങ്ങാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്ത് ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളൊക്കെ നോക്കാം. ആന്ധ്ര കർണാടകയിൽ നിന്നും അധികം കന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയെ കാട്ടിയും പോത്തുകുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റേതായ വില കൂടുതൽ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 8 രൂപയ്ക്ക് വാങ്ങിയ പോത്തുകുട്ടികളെല്ലാം ഈ ആഴ്ച 10 രൂപ കുറഞ്ഞ് കിട്ടില്ല. നമ്മൾ കുറേ എണ്ണത്തിന് വില പറഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്കുന്ന മൂരിക്കുട്ടികളെല്ലാം 2500-3000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ചെറിയ ചെറിയ മൂരിക്കുട്ടികൾ. മൂരിക്കുട്ടികളെ വാങ്ങാൻ ഇവിടെ നല്ല ലാഭം തന്നെയാണ്. കാരണം ഇതൊന്നും നമ്മളവിടെ കൊണ്ടുപോയാൽ എത്തത്തില്ല ഇത്രയും ലോങ് ഒന്നും. മൂരിക്കുട്ടികൾ നമ്മളധികം എടുക്കുന്നില്ല. പോത്തുകുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഇന്നിപ്പോൾ പോത്തുകുട്ടികളെ കിട്ടിയില്ലെങ്കിൽ നാളെ ഈറോഡ് കരിങ്കൽപ്പാളയം ചന്തയിൽ കൂടെ പോകാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കാം. ഇനിയും കന്നുകൾ വരാനുണ്ട്. ഗേറ്റ് തുറന്നതേ ഉള്ളൂ. വണ്ടികളൊക്കെ അകത്ത് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ചയിലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും വളർത്തുകുട്ടികളോ മുരികളോ പശുക്കളോ ഒക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നല്ല കുട്ടികളുണ്ട്. കഴിഞ്ഞ ആഴ്ചയെ കാട്ടിയും ഇച്ചിരി വില കൂടുതലെന്ന് നമുക്ക് പറയാം. നല്ല പക്കിടാവുകളൊക്കെ ഉണ്ട്. ഈ ഒരു കുട്ടിക്ക് 8 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ഈ ചെറിയ കുട്ടി കഴിഞ്ഞ ആഴ്ചയൊക്കെ 6-6.5 രൂപയ്ക്കൊക്കെ കച്ചവടം നടന്ന കുട്ടികളാണ്. പിന്നെ 8 രൂപ കുറഞ്ഞ് അവർ തരുന്നില്ല. ഇതെല്ലാം 12 രൂപ മേനി പറയുന്ന പോത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ചെറിയ വെളിച്ചക്കുറവുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇവിടെയെല്ലാം 4 മണിക്കൊക്കെ 3 മണിക്കൊക്കെയാണ് ചന്ത തുടങ്ങുന്നത്. നമ്മളവിടുത്തെ കണക്ക് 6 മണിക്ക് 7 മണിക്കല്ല. നമ്മൾ ഈ എടുക്കുന്ന കന്നിൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഇരുട്ടത്ത് നമ്മൾ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കുന്നത്. ഇത് 8 പോത്തുകുട്ടികൾ ഈ റാഡിൽ നിൽപ്പുണ്ട്. അതെല്ലാം ഒരു മേനി വില തന്നെയാണ് പറയുന്നത്, 12500. കഴിഞ്ഞ ആഴ്ചയൊക്കെ 9 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പോത്തുകുട്ടികളാണ്. 8 രൂപ 9 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. മാക്സിമം ഒരു 10-10.5 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന പോത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പിന്നെ ഒരു 8 രൂപയ്ക്കും കിട്ടുന്ന ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതത്ര ക്വാളിറ്റിയുള്ള കുട്ടികളല്ല. തമിഴ്നാട് കുട്ടികളാണ്, ഇവിടുത്തെ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ ആഴ്ച പോത്തുകുട്ടികളെ എടുപ്പ് നടക്കില്ല. ഇനിയിപ്പോൾ നാളെ ഈറോഡ് പോകാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് എരുമക്കിടാവുകളെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നിനും നമ്മളിങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നല്ല വില പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ചയെക്കാട്ടി 2000-3000 രൂപ വില കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു പോത്തുകുട്ടി അവർ 12500 പറയുന്നത്. അങ്ങേറ്റം പോയാലും ഒരു 10-10.5 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന കുട്ടികളാണ്. നമ്മളത് വില പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അതിനിപ്പോൾ വേറൊരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-10.5 രൂപയ്ക്ക് അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ആഴ്ച പോത്തുകുട്ടി ഇവിടെ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കന്ന് കുറവായതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് പോത്തുകുട്ടികൾക്ക്. കുറച്ചുകൂടെ നേരം വെളുക്കട്ടെ, നമുക്ക് എന്നിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ ഒരു 5:45 മണി കഴിഞ്ഞിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ചന്ത ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കന്നുകളെ എടുക്കാൻ വേണ്ടി. കൂടുതലും മലപ്പുറം, തൃശ്ശൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ്, കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എരുമക്കിടാവാണ് ഇതായി നിൽക്കുന്നത്. ഒരു 16 രൂപയാണ് അതിന് പറയുന്നത്. ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു 10 രൂപ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മൂരിക്കുട്ടികൾക്കൊന്നും ഭയങ്കര വിലയില്ല. നല്ല
ക്വാളിറ്റിയുള്ള കന്നുകൾക്ക് അത്യാവശ്യം വിലയുണ്ട്. ദൈ നിൽക്കുന്ന കന്നുകളൊക്കെ അവർ 13 രൂപയാണ് ചോദിക്കുന്ന വില, 13,000 രൂപ. കൊമ്പ് നീണ്ട എരുമകൾ, എരുമകൾ ഒരുപാട് വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരുപാട് എരുമകൾ വരുന്നുണ്ട്. കർണാടകയിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് കന്നുകൾ വരുന്നില്ല. അവിടെ ഒരു ഗീറിൻ്റെ ക്രോസ് പശുക്കിടാവാണ്, ഒരു 18 രൂപ അവർ പറയുന്നുണ്ട്. ഇതിന് പശുക്കുട്ടിയാണ്, ഏകദേശം ഒരു 8-10 മാസം പ്രായം വരുന്ന പശുക്കുട്ടിയാണ്. നമ്മൾ 10 രൂപ പറഞ്ഞ് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അവർ അംഗീകരിക്കുന്നില്ല. 11 രൂപ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും തരുന്നില്ല. അവർ തിരിച്ച് കയറ് മേടിച്ച് കളഞ്ഞ് വീണ്ടും നമ്മൾ ആ കയറ് പിടിച്ച് വീണ്ടും 12 രൂപ ആക്കിയിരിക്കുകയാണ്. വളർത്താൻ പറ്റിയ നല്ല കുട്ടി ആയതുകൊണ്ടാണ് നമ്മൾ 12 രൂപ കൊടുത്തിരിക്കുകയാണ്. അവർ 15 രൂപ കുറഞ്ഞ് തരത്തില്ലെന്നാണ് പറയുന്നത് ഈ പശുക്കുട്ടിക്ക്. ഗീറിൻ്റെ നല്ല വീണ്ടും പൈസ തിരിച്ച് തന്നിരിക്കുകയാണ്. കച്ചവടം നടക്കുമില്ലെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു 13 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ലൊരു കുട്ടി വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടിയായതുകൊണ്ട് നമ്മൾ വീണ്ടും അതിൽ തന്നെ നിൽക്കുകയാണ്. ഈയൊരു കുട്ടി അവസാനം ഒരു 10 രൂപയ്ക്കൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട്. നല്ല വളർത്താൻ പറ്റിയ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. ഇതൊക്കെ ഒരു 8 രൂപ 9 രൂപയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ്. ഈ ഒരു കുട്ടി അവർ വാങ്ങിയിരിക്കുകയാണ്, 5 രൂപ എന്നാണ് പറഞ്ഞത്. ചെറിയ മൂരിക്കുട്ടിക്കൊന്നും ഇവിടെ വിലയില്ല. പക്ഷെ നമ്മളെ അങ്ങ് നാട്ടിൽ വരെ എത്തൂലെന്നുള്ള ഒരിതേ ഉള്ളൂ. നമ്മളെന്തായാലും ഈ ആഴ്ച ഇവിടെ നിന്ന് പോത്ത് കുട്ടി എടുക്കുന്നില്ല, ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ 2 എരുമക്കിടാവും ഒരു ഗീറിൻ്റെ പശുവിനെ വാങ്ങിയിട്ടുണ്ട്. അത് കൊല്ലം മാരാരിത്തോട്ടം ചന്തയിൽ, വയ്യാങ്കര ചന്തയിലേക്ക് ലോഡുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ആ വണ്ടിയിലേക്ക് കയറ്റി വിടുക എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ റോഡ് പോയി റൂമെടുത്ത് അവിടെ തങ്ങാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ബുധനാഴ്ച അവിടുത്തെ ചന്തയ്ക്ക് കയറാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. എന്തായാലും ചന്തയെല്ലാം കാണാം. വീണ്ടും പശുക്കിടാവുകൾക്ക് നല്ല വില ചോദിക്കുന്നുണ്ട്. ഇന്ന് കുറഞ്ഞ പശുക്കിടാവുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ വേറും അസ്ഥിക്കൂടായ പശുക്കളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അതിന് തുച്ഛമായ വില ഒരു 10 രൂപ 12 രൂപ കൊടുക്കുമ്പോൾ കിട്ടും. ഒരു കറവ പറ്റിയ പശുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു എരുമക്കിടാവ്, വലിയ പോത്തുകളൊക്കെ ഇന്നൊരു 3-4 എണ്ണം വന്നായിരുന്നു. പക്ഷേ അതിൻ്റെ കച്ചവടമൊക്കെ ഇരുട്ടത്തായിരുന്നു. അതിനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് അവരെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല പവർ കന്നുകൾക്ക് അത്യാവശ്യം അവർ വില പറയുന്നുണ്ട് ഇന്ന്. മൂരിക്കുട്ടികൾ ആ ഇഷ്ടം പോലെ ഇതാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്, കച്ചവടം നടക്കാതെ. നമ്മൾ വീണ്ടും ആ ഗീറിൻ്റെ പശുക്കുട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അത് 13 രൂപയ്ക്ക് നമ്മൾ കയറി പിടിച്ച് വാങ്ങിയിരിക്കുകയാണ് ഏകദേശം. ഇനി പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു എരുമക്കിടാവാണിത്. ഇത് ഏകദേശം ഒരു 10-10.5 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മളിങ്ങനെ നോട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു എരുമക്കിടാവിനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് 13,000 രൂപയ്ക്ക്. വളർത്താൻ പറ്റിയ എരുമക്കിടാവ് തന്നെയാണ്, ഏകദേശം 1 വയസ്സ് പ്രായമുള്ളത്. ഓക്കെ, അത് കച്ചവടമായി 13 രൂപയ്ക്ക്. ഇവിടെയൊക്കെ എരുമ മൂരിക്കുട്ടികളാണ് ഈ ഭാഗത്ത് കൂടുതലും നിൽക്കുന്നത്. പല റേറ്റിനുമുള്ള മൂരിക്കുട്ടികളുണ്ട്. 1,000 രൂപ മുതൽ 5,000 രൂപ വരുന്ന എരുമ മൂരിക്കുട്ടികളും പശുക്കിടാവുകളും, ചെറിയ പശുക്കിടാവുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇതൊക്കെ ഈ വലിയ പശുക്കൾക്കൊക്കെ 25-26 രൂപയാണ് അവർ ചോദിക്കുന്ന വില. 30 രൂപ ചോദിക്കുന്ന പശുക്കളുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയും വില കൂടിയത്. കാരണം നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോൾ 2 മാസം മുന്നേ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല വിലക്കുറവായിരുന്നു. അപ്പം നമ്മളവിടെ പെരുന്നാളും സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെയും വില കൂടിയത്. നമ്മൾ 15 രൂപയ്ക്കും 18 രൂപയ്ക്കൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ഗീറിൻ്റെ പശുവും ഇപ്പോൾ ഉണ്ട്. 6 രൂപയാണ് ഇതായി പോത്തുകുട്ടിക്ക് ചോദിക്കുന്ന വില. പോത്തുകുട്ടിയല്ല, എരുമക്കുട്ടി, നല്ല പാലുകുടിയെ കിട്ടിയ എരുമക്കുട്ടി തന്നെയാണ്. അവിടെ നിന്ന് ഗീറിൻ്റെ പശു 4 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നറിയില്ല. 21 രൂപയാണ് അതിന് ചോദിച്ച വില. നമ്മൾ ഒരു 14 രൂപ പറഞ്ഞിട്ടുണ്ട്.
ഏകദേശം അതിനെ നമ്മൾ തൂക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഈ പശുവിന് ഒരു 32,000 രൂപയാണ് ചോദിച്ച വില. 32, 25, ഇനി 20 മേളിലോട്ട് ചോദിക്കുന്ന പശുക്കളെ ഉള്ളു. സാധാരണ ഒരു 15 രൂപ 18 രൂപയൊക്കെ പറയുന്ന പശുക്കളൊക്കെ ചന്തയിലുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അതൊന്നും കാണാൻ കഴിയുന്നില്ല. കൊമ്പ് നീണ്ട ഓട്ടക്കാളയാണെന്ന് തോന്നിയത്. ഓട്ടത്തിനൊക്കെ കൊണ്ടുവന്ന കാളയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ കുറേ മൂരിക്കുട്ടികൾ ഇപ്പോണ്ട്, പല റേറ്റിനുള്ള മൂരിക്കുട്ടികളുണ്ട്. ഇതൊക്കെ ഒരു 6 രൂപ 5 രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ വന്ന ആള്. ഇവിടെ ഒരു കുള്ളം മൂരി ഇപ്പോണ്ട്, 18 രൂപയാണ് അതിന് ചോദിച്ച വില. ഏകദേശം ഒരു 5 രൂപ 6 രൂപയ്ക്ക് അകത്തൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടേക്ക് വില കൂടുതലാണെങ്കിലും കച്ചവടം നടക്കുന്നുണ്ട് ചന്തയിൽ. കാരണം ഈ ഭാഗത്തെല്ലാം മാടുകളെ വാങ്ങിക്കെട്ടിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് പോകാനുള്ള മാടുകളാണ്. ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ മണപ്പാറ ചന്തയുണ്ട്, അവിടെ നമ്മൾ പോകുന്നില്ലെന്ന് വിചാരിച്ചു. ഇവിടേക്ക് ഒരുപാട് മാടുകളെ വാങ്ങിക്കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായ വിലയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവ് തന്നെയാണ്. നാട്ടിലെ ചന്തകളിലൊക്കെ നല്ല ചൂടാണ്, നമുക്ക് ചെന്ന് അടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ തലേ ദിവസവും ഞാൻ നമ്മളെ അടുത്തുള്ള ചന്തകളിലൊക്കെ പോയതാണ്. കാരണം അവിടെ പറയുന്നതിനെക്കാട്ടിയും വ്യത്യാസമുണ്ട്. നമ്മളിവിടെ നിന്ന് ഒരു കന്നിനെ എടുത്തുകൊണ്ട് പോയി നാട്ടിൽ കൊണ്ടു കൊടുത്താലും നമുക്ക് എങ്ങനെ പോലും ചിലവും കഴിഞ്ഞ ഒരു 13,000 രൂപ നമ്മളെ കയ്യിരിക്കും. കുറഞ്ഞതൊരു 3,000 രൂപ കയ്യിരിക്കും. ഇവിടെ എല്ലാം കച്ചവടം കഴിഞ്ഞ് വാങ്ങി കെട്ടിയിരിക്കുന്ന കന്നുകളാണ്. അപ്പോൾ ലാഭം ഇല്ലാഞ്ഞിട്ടല്ല അവർ കന്നുകളെ വാങ്ങുന്നത്, ലാഭമുണ്ട്. നമ്മളെ നാട്ടിലെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ജെല്ലിക്കെട്ട് മോഡൽ കാളകളാണ് നിൽക്കുന്നത്. ഒരു ആ സൈസ് കാളകളല്ല എന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ 1-2 വില പറഞ്ഞ് നിൽക്കുകയാണ്. 45-42 പറയുന്ന കാളകളുണ്ട്, 50,000 രൂപ പറയുന്ന കാളകളുണ്ട്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. ഇവിടെ ഇവിടെ നല്ലൊരു മൂരിക്കുട്ടിയാണ് ഇതായി കിടക്കുന്നത്. അവരെ കച്ചവടം നടത്തി ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കന്നുകൾ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലാഭം തന്നെയാണ്, ആ കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും ഇവിടെ ഒരു വലിയൊരു മൂരി HF ആണെന്ന് തോന്നുന്നു, നല്ല വലിയ മൂരി, ഏകദേശം 2 ക്വിൻ്റലിന് മേൽ വരുന്ന മൂരിയാണ്. ഇവിടെ ഒരു ജെല്ലിക്കെട്ട് കളർ ഡബിൾ കയറിലാണ് നിൽക്കുന്നത്. ഞാൻ അടുത്തോട്ട് ചെല്ലും തോറും അവൻ ചീറുന്നുണ്ട്. എന്തായാലും മാറിക്കളയാം. ഇവിടെയൊക്കെ മാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പല സൈസ് പശുക്കളായാലും മൂരികളായാലും ഇവിടെ ഒരു നല്ലൊരു പോത്ത് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഒരു 100 കിലോയ്ക്ക് അടുത്ത് വരുന്ന പോത്തുകളാണ്. 100 കിലോയ്ക്ക് മേൽ വരുമെങ്കിലേ ഉള്ളു. ഇതൊക്കെ രാത്രി ഇരുട്ടത്ത് നടന്ന കച്ചവടങ്ങളാണ്. വിശേഷ പോത്തുകൾ ഇനി വരും. പെരുന്നാളടുപ്പിച്ച് ഒരുപാട് പോത്തുകൾ വരാനുണ്ട്. കാരണം കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ശരിക്കും പോത്തുകൾ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത ആഴ്ച കന്നുകൾ വന്ന് നിറഞ്ഞ് പഴയ ലെവലിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം വിൽപ്പന കഴിഞ്ഞ് കേരളത്തിലേക്ക് പോകാനുള്ള കന്നുകളാണ്. ₹45,000 ഈ ജെല്ലിക്കെട്ട് കാളയ്ക്ക് ചോദിക്കുന്ന വില. നമ്മൾ 2-3 കാളയ്ക്ക് വില ചോദിച്ചിട്ടുണ്ട്. ആ നിൽക്കുന്ന കറുപ്പ് കാളയ്ക്ക് 42,000 രൂപയാണ് ചോദിക്കുന്ന വില. 42 അവർ പറയുന്നത്, ഈ ഒരു ഇതിന് 42 രൂപയാണ് അവർ പറയുന്ന വില. ഏകദേശം ഒരു 6:30 മണിയായി. ചന്തയിൽ കന്നുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കച്ചവടം നടക്കുന്നുണ്ട്. നമ്മളെ കൂടെ വന്ന സബ്സ്ക്രൈബർ ഒരു ടീം ഇതുവരെയായിട്ട് ഒന്നിനെയും വാങ്ങിയിട്ടില്ല, എല്ലാത്തിനും വില പറയുന്നുണ്ട്. ₹47,000 ഇതിന് ചോദിക്കുന്ന വില. അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അങ്ങേറ്റമൊക്കെ ചോദിക്കും. നമ്മൾ നമുക്ക് മുതലാകുന്ന വില നമുക്ക് ചന്തയെ പറയാം, അതിലൊന്നും ഒരു വിഷയമില്ല. ഇവിടെ 2 വലിയ കാളകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.
കൂട്ടുകാളയാണോന്നൊരു സംശയമുണ്ട്. ഇത് കണ്ടറക്കാം, നല്ല വലിയ വലിയ കാളകളും ശിക്ഷിടാവുള്ള കൈ ഭാഗത്ത് നിൽപ്പുണ്ട്. ജോഡി 90,000 രൂപ പറയുന്ന കാളക്കുട്ടികളാണ്. കാളക്കുട്ടികളല്ല, കാളകളാണ്, വലിയ കാളകളാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ജെല്ലിക്കെട്ട് സൈസ് മൂരികളും എല്ലാം നിൽപ്പുണ്ട്. ഒരെണ്ണത്തിന് നമ്മൾ 37,000 രൂപ വരെ പറഞ്ഞ് നിൽക്കുകയാണ്. ജെല്ലിക്കെട്ട് സൈസ് നമ്മൾ രണ്ടാമത് കണ്ടത് ഏകദേശം ഒരു 10-150 രൂപയുടെയൊക്കെ മാറിയാൽ ചിലപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ്. ചിലപ്പോൾ 37 രൂപയ്ക്കും നടക്കാൻ ചാൻസ് ഉണ്ട്. അത് വലിയ മൂരിയാണ് അവിടെ നിന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സൈസ് കന്നുകളെ കാണാം സുഹൃത്തുക്കളെ. അതായത് ഇവിടെയൊക്കെ 40,000 രൂപയ്ക്ക് മുകളിൽ വില പറയുന്ന കന്നുകളാണ് അത്രയും നിൽക്കുന്ന. പല സൈസ് കന്നുകളെ കാണാം. ഞാൻ ഇവിടെയൊക്കെ വന്നാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മൂരികളെയും കാളകൾ എല്ലാം കണ്ട് ഓരോന്നിനെ മനസ്സിലാക്കി വരുന്നത്. നമ്മളെ നാട്ടുമ്പുറങ്ങളിലൊന്നും അങ്ങനെ അധികം വരാത്ത കന്നുകളൊക്കെ ഇവിടെ ശരിക്ക് വരുന്നുണ്ട്, ഇവിടുത്തെ നാട്ടുമ്പുറങ്ങളിൽ നിന്ന്. എന്തായാലും നമ്മളിനി ഒരു 5 എണ്ണത്തിനെ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ കൂടെ കണ്ടിട്ട് വണ്ടി എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. പയ്യാങ്കര ചന്തയ്ക്ക് അവർ കൊണ്ടിറക്കും. അവർ അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ഒരെണ്ണത്തിന് ചെറിയ കന്നുകളായതുകൊണ്ട് 1,500. ആ വലിയ ഗീറിൻ്റെ പശുവിനെ നമ്മൾ വാങ്ങിയായിരുന്നു 17,000 രൂപയ്ക്ക്. അതെല്ലാം എന്താ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ 17 രൂപ എടുത്ത് വാങ്ങി, 4 മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി അവിടെ കൊണ്ടുപോയിട്ട് മൃഗ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ പേരെന്നാണ് പറഞ്ഞത്. ഈ കിടക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിയതാണ്. ഗീറിൻ്റെ ആ പശുക്കുട്ടി, ഈ വലിയ ഗീറ്, 2 എരുമക്കിടാവ്, ഒരു പോത്തുകുട്ടിയാണെന്ന് തോന്നുന്നു. 5 എണ്ണേ നമ്മളിന്ന് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളു. നാളെ ഇനി ഗീറോട് ചന്തയ്ക്ക് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പയ്യാങ്കര ചന്തയിലേക്ക് നമ്മൾ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കന്ന് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ വിളിച്ചാൽ മതി. അടുത്ത ആഴ്ച പോകുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നിൽക്കുന്ന കാളക്കാണ് നമ്മൾ 37,000 രൂപ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 10,250 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ 37 രൂപയ്ക്ക് ഉള്ളെന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കച്ചവടം നടക്കാൻ ചാൻസ് ഇല്ല.